പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 27/3/23 2023 നടന്ന 4ാം ക്ലാസ് അറബിക് പരീക്ഷ വാർഷിക പരീക്ഷയുടെ ചോദ്യ പേപ്പർ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ, നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്നറിയാലോ. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ, വളരെ എളുപ്പമായിരുന്നു തോന്നുന്നു. ഒന്നാമത്തെ വിഭാഗം ചോദ്യം എന്തായിരുന്നു? നഖറഉൽ ഹിക്കായ വനുജീബ് അനിൽ അസ്ഇല, താഴെയുള്ള കഥ വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താ കഥ? നൗഫൽ ദാരിസും ഫി സഫിറാവ്, നൗഫൽ 6ാം ക്ലാസ്സിൽ അല്ല 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ്. അൽയൗമ യജ്രി ഫി മദ്രസത്തിഹി അൽ ഇഹ്തിഫാലു സനവി, ഒരു ദിവസം അവന്റെ സ്കൂളിൽ എന്താണ് ആനുവൽ ഡേ നടക്കുകയായിരുന്നു. വസല നൗഫൽ വാസ്തിഖാഹു ഇലൽ മദ്രസ, നൗഫലും അവന്റെ കൂട്ടുകാരും സ്കൂളിലേക്ക് എത്തി. മുബക്കിറൻ, നേരത്തെ എത്തി. ഫി മലാബിസിൻ ജദീദ, ഇത് പുതിയ വസ്ത്രത്തിൽ, പുതിയ വസ്ത്രമൊക്കെ കിട്ടിയാണ് നൗഫൽ വന്നത്. ഇജ്തമാ അന്നാസ് ഫി ഫിനാഇൽ മദ്രസ, സ്കൂൾ മുറ്റത്ത് ജനങ്ങൾ കൂടി. ബദഅൽ ബർണാമജ് ഫി സാഅത്തുൽ ആഷിറ, പരിപാടി തുടങ്ങിയത് ഫി സാഅത്തുൽ ആഷിറ, 10 മണിക്ക് സബാഹൻ, രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. വഫി വഖ്തുൽ ഖദാ, ഈ ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഉച്ചഭക്ഷണ സമയത്ത്. വജദ നൗഫൽ, നൗഫൽ കണ്ടു. മെഹ്ഫലഹു, മെഹ്ഫലത്തൻ, ഒരു പേഴ്സ് കണ്ടു. അമാമൽ മസ്റഹ്, സ്റ്റേജിന്റെ മുമ്പിൽ. അഹദഹ, അതെടുത്തു. വസ്റാ വിഹ ഇല നാദിറുൽ മദ്രസ, അതുമായിട്ട് എച്ചമ്മിന്റെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു. ഹന്ന അഹുൽ മുദരിസു, അധ്യാപകർ അവനെ പ്രശംസിച്ചു. അലാ സിദ്ഖിഹി, അവന്റെ സത്യസന്ധതയിലും. വാമാനത്തിഹി, അവന്റെ ഉത്തരവാദിത്വ ബോധത്തിലും. അപ്പൊ അതിനെ അവൻ അഭിനന്ദിച്ചു എന്നാണ്. അപ്പൊ ചോദ്യം എന്താ നോക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഫി ഐ സഫിൻ യദ്റുസു നൗഫൽ, നൗഫൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നമ്മൾ ഈ പാരഗ്രാഫിൽ കണ്ടല്ലോ, ഏത് ക്ലാസ്സിലാണ് പറയ? ഫി സഫി അറാബിഅ എന്ന ഉത്തരം ഇവിടെ എഴുതണം, നിങ്ങളുടെ പേപ്പറിൽ എഴുതണം. അല്ലെങ്കിൽ ഐന ഇജ്തമ അന്നാസ്, ജനങ്ങൾ എവിടെയാണ് ഒരുമിച്ച് കൂടിയത്? എവിടെയാണ് പറയൂ. ഫി ഫിനാഇൽ മദ്രസ, മദ്രസയുടെ മുറ്റത്ത്. മതാ ബദ അൽ ബർണാമജ്, പരിപാടി എപ്പോഴാ തുടങ്ങിയത്? എപ്പോഴാ തുടങ്ങിയെന്ന് പറഞ്ഞ് ഫിസ്സാഅത്തിൽ ആഷിറത്തി സബാഹൻ, രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. മതാബദ, അത് പറഞ്ഞു മതാബദ. പിന്നുള്ളത് വസല നൗഫൽ ഇലൽ മദ്രസ, നൗഫൽ മദ്രസയിലേക്ക് എത്തി. എത്ര മണിക്കാണ് അല്ലെങ്കിൽ എപ്പോഴാണ് എത്തിയത്? എപ്പോഴെത്തിയത്? ഏത് സമയത്താണ്? വസല നൗഫൽ വാസ്തിഖാഹു മുബക്കിറൻ, നേരത്തെ എത്തി കേട്ടോ. അപ്പൊ നേരത്തെ എന്ന വാക്കാണ് എഴുതേണ്ടത്, മുബക്കിറൻ. വജദ നൗഫൽ, നൗഫൽ കണ്ടു. ഡാഷ് അമാമൽ മസ്റ സ്റ്റേജിന്റെ മുമ്പിൽ എന്താ കണ്ടത്? മെഹ്ഫല, അല്ലേ, ഒരു പേഴ്സാണ് കണ്ടത്. അപ്പൊ അങ്ങനെയാണ് അതിന് ഉത്തരം നൽകേണ്ടിയിരുന്നത്. ഇത് കണ്ട e4edu.blogspot.com, ഇത് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കുറേ അധികം മെറ്റീരിയലുകളും മറ്റ് സാധനങ്ങളും, ക്വസ്റ്റ്യൻ പേപ്പറും വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ. ഇത് നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കുക, ഇതിൽ കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ? നുക്കമ്മിൽ ഹിവാർ, ഹിവാർ പൂർത്തീകരിക്കുക. ബാദ തനാവുൽ ഖദാ, ഖദാ ഭക്ഷണം, അതായത് ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം. റആ നൗഫൽ സദീഖഹു, നൗഫൽ തന്റെ കൂട്ടുകാരൻ മുഹ്സിനെ, മുഹ്സിനെ കണ്ടു. യബിക്കി വഹീദൻ, ഒറ്റയ്ക്ക് നിന്ന് കരയുന്നത് കണ്ടു. അഖ്ബറ നൗഫൽ മുദരിസതഹു, ഇതെന്ത് ചെയ്തു? നൗഫൽ തന്റെ ടീച്ചറോട് പറഞ്ഞു. ജാഅത്തുൽ മുദരിസ, അധ്യാപിക വന്നു. ഫജറാ ബൈനഹു അഹിവാർ, അപ്പൊ മുഹ്സിനും ടീച്ചറും തമ്മിൽ ഒരു ഹിവാർ നടന്നു. ആ ഹിവാർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഹിവാറിന്റെ എഴുതി പുട്ടുപോയ വാക്കുകൾ ഇവിടെയുണ്ട്, അത് ഇവിടേക്ക് എടുത്ത് എഴുതണം. ഒന്നാമത് മുദരിസത് ചോദിച്ചു, മാ ബിക്കയാ മുഹ്സിൻ, മുഹ്സിനെ നിനക്ക് എന്തു പറ്റി? ഇപ്പൊ മുഹ്സിൻ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ആ, അവന് വേദനയായിരിക്കും അല്ലെ, ചിലപ്പോ കരയുന്നത്. അതിനോട് പറഞ്ഞ അലമുൻ ഷദീദ്, അവന് നല്ല വേദനയാണ്. ഇതിന്റെ അർത്ഥം തനാവൽത്തു, ഞാൻ ഭക്ഷണം കഴിച്ചു എന്നാണ്. മുസ്തഷ്വ, ആശുപത്രി. മഷ്റൂബാത്, പാനീയങ്ങൾ, ഡ്രിങ്ക്സ്. മത്ത, എപ്പോൾ, ഈ വാക്കുകൾ അതിൽ വരേണ്ടത്. അപ്പോ അലമുൻ ഷദീദ് എന്ന് പറഞ്ഞു. മുദരിസ് ചോദിച്ചു, ഡാഷ് ബദ, തുടങ്ങി എന്നാണ്.
അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എപ്പോൾ തുടങ്ങി? എപ്പോൾ എന്നുള്ളതിന് വാക്ക് ഏതാ? ഈ മത്തയല്ലേ? അതെ. പിന്നെ മുഹ്സിൻ അൽ ആൻ, മുസ്ലിം പറഞ്ഞു ഇപ്പോഴാ തുടങ്ങിയെന്ന്. അപ്പൊ മുദരിസ് ചോദിച്ചു ഹൽ ഹൽ എന്താ ഹൽ ഡാഷ് ഷൈഅൻ ബാദൽ ഗദാ, നീ ഉച്ചഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? കഴിച്ചിട്ടുണ്ടോ, കഴിച്ചിരുന്നോ? അപ്പൊ കഴിച്ചിരുന്നുള്ള വാക്ക് എന്താണ്? തനാവൽത്ത അല്ലേ, തനാവൽത്ത എന്നാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത്. മനസ്സിലായോ? മുസ്ലിം പറഞ്ഞു ഞാൻ അതേ ഞാൻ കഴിച്ചിരുന്നു, ഷെരിത്തുൽ അസീറൽ മുഅബ്ബ, പാക്കറ്റ് ജ്യൂസ് ആണ് കഴിച്ചത്, അതുകൊണ്ടാണ് വേറെ വേണിക്കുന്നത്. മുദരിസ് ചോദിച്ചു ലാ തഷ്റബ്, നീ കുടിക്കരുത്, മിസല ഹാദിഹി, ഇതുപോലുള്ള പാനീയങ്ങൾ, മഷ്റൂബാത്ത്, അതാണ് ഇവിടെ വരിക അല്ലേ. പിന്നെ മുസ്ലിം ചോദിച്ചു തബഅൻ, ആ തീർച്ചയായും, യാ സയ്യിദത്തി, മാഡം അല്ലെങ്കിൽ ടീച്ചർ, അതെ ശരി, ഞാൻ കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുദരിസ് ചോദിച്ചു ഇല്ലാ ബസ്, കുഴപ്പമില്ല, നെറൂഹു, നമുക്ക് പോകാം, ഇല്ല എവിടേക്ക് പോകാം, എവിടേക്ക് പോകാം? ആശുപത്രിയിൽ മുസ്തഷ്ഫ, അതാണ് നമ്മൾ അവസാനം ഇവിടെ വരേണ്ടത്. ഇത് കണ്ടേ, ഈ യജുവേബ് അറബിക് എന്നുള്ളത് ഇതൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ പാരഗ്രാഫ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, അത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഫോണിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പഠന മെറ്റീരിയൽ മറ്റൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പൊ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ എജു വെബ് അറകുന്ന അറബിക്കുന്ന അടിച്ചു കൊടുത്താലും നിങ്ങൾക്ക് അത് കിട്ടും. മനസ്സിലായോ? ഇനി മൂന്നാമത് നുൻഷിദ് വനുക്കമ്മിൽ എന്നാണ്. എന്താണ് ഇത്? ഈ പദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ദഖലത്ത് ഹിബ ഫാത്തിമ അൽ മസ്റഹ്, ഹിബ ഫാത്തിമ സ്റ്റേജിൽ, നേരത്തെ പരിപാടി നടക്കുമല്ലേ, സ്റ്റേജിൽ പ്രവേശിച്ചു. ഓ അൻഷദത്ത് മൻലൂമൻ അനിൻ നവാഫ, വൃത്തിയെ കുറിച്ച് ഒരു പാട്ടാണ് അവള് പാടിയത്. ആ പാട്ട് ഇവിടെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട്, അത് നമ്മൾ പൂരിപ്പിക്കണം. എങ്ങനെ പൂരിപ്പിക്കും? യാസുമാല ഈ യാസുമാല ഈ നഫലു ജിസ്മൻ യാസുമാല, നമുക്ക് ശരീരം സംരക്ഷിക്കാം. അപ്പൊ യാസുമാല ഈ ഡാഷ് നഖസുലു സൗബൻ യാസുമാല, നമുക്ക് എന്താണ് വസ്ത്രം കഴുകാം എന്നാ പറയുന്നത്. അപ്പൊ ഇത് എല്ലാത്തിന്റെയും എന്തിൽ സുമല എന്ന് കാണുന്നുണ്ട് അല്ലേ, സുമല, ഇവിടെ സുമല ഈ എന്നാണ്, അതുകൊണ്ട് ഇവിടെയും സുമല ഈ എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണല്ലോ. ഡാഷ് യാഹ്ബാബി, ഇവിടെ യാസുമല ഈ യാസുമല ഈ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്താ വരിക? യാഹ്ബാബി യാഹ്ബാബി നഖുലു ഹസനൻ യാഹ്ബാബ് യാഹ്ബാബി യാഹ്ബാബി നെത്രുദു മർലൻ, അഹ്ബാബി നാണ വരിക, അഹ്ബാബ് നാണ വരിക. ഇവിടെ ആയതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കണം? അഹ്ബാബ് എന്ന് കൊടുക്കണം. ഇവിടെ എന്താ കൊടുക്കേണ്ടത്? ഈ അഹ്ബാബ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി ഡാഷ് യാ ഇഖ്വാനി യാ ഇഖ്വാനി നക്നിസു ഖദ്റൻ യാ ഇഖ്വാൻ അല്ലേ, വൃത്തികേട് വൃത്തിയാക്കുക. അപ്പൊ യാ ഇഖ്വാനി യാ ഇഖ്വാനി നഹ്മിൽ ബി അ യാ ഇഖ്വാൻ, ഈ വാക്ക് തന്നെ ഇവിടെ എടുത്തേക്ക. അപ്പൊ അത്രയാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്? സാറ നൗഫൽ അൽ മാറർ, നൗഫൽ എക്സിബിഷൻ സന്ദർശിച്ചു. ബി മുനാസബത്തിൽ ഇഹ്തിഫാൽ, നമ്മളെ സ്കൂളിൽ ഇത് നടക്കുമല്ലേ, അപ്പൊ അതിന്റെ എക്സിബിഷനിൽ പോയി. മാഹു വസ്തി, അവന്റെ കൂടെ അവന്റെ കൂട്ടുകാരുണ്ട്. റഊബ അല സൂർ, അവിടെ കുറെ ചിത്രങ്ങൾ കണ്ടു. നുലാഹിൽ സൂർ, ആ ചിത്രം നോക്കിയിട്ട്. വനഖ്താറിൽ ജുമലൽ മുനാസിബ മിനൽ ഖാന, താഴെ ഒരു കോളത്തിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്, അനുയോജ്യമായ സെന്റൻസ് ഓരോന്നിന്റെയും താഴെ എടുത്തെഴുതണം. ഓക്കെ. ഇപ്പൊ എന്താ സെന്റൻസുകൾ നോക്കാം നമുക്ക്. യഫസു തബീബ അൽ മരീദ്, ഡോക്ടർ രോഗിയെ പരിചരിക്കുന്നു. യുസായിദുൽ വലദ് വൽ ഹരിം, കുട്ടി ആരെ, വയസ്സായ മനുഷ്യനെ സഹായിക്കുന്നു. യഖൂമുൽ വാലിദു അമാമ സൈദലിയ, ഉപ്പ എന്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, എന്താണ് നമ്മുടെ ഈ ഫാർമസിന്റെ മുമ്പിൽ നിൽക്കുന്നു. യഖൂമു ഷുർത്തി വസ്തശാര്യ, പോലീസ് റോഡിന്റെ നടുവിൽ നിൽക്കുന്നു. യഖഫിൽ ഖിതാർ ഫിൽ മഹത്ത, ട്രെയിന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. യൽ അബുൽ വലതു വൽഖുറ, കുട്ടി പന്ത് കളിക്കുന്നു. അപ്പൊ യൽ അബുൽ വലതു വൽഖുറ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ട്രെയിനാണ് അല്ലേ. ഈ ട്രെയിനിന് ചോദിച്ച വാക്ക് ഏതാണ് ഇതില്? യഖഫുൽ ഖിതാർ വൽ മഹത്ത, അതാണ് നമ്മൾ മുകളിൽ ഇവിടെ എടുത്തെഴുതേണ്ടത്. ഇവിടെ ഷുർത്തിയാണ്, ഷുർത്തി
യഖൂമ ശുർത്തിയു വസ്ത ശാരിയ എന്നാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. പിന്നെ കുട്ടി സഹായിക്കുന്നു അല്ലെ ഒരാളെ, അതാണ് യുസായിദുൽ വലദു വൽ ഹരീമ, വയർദ്ധനെ സഹായിക്കുന്നു. അതെവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ ഇതേ ഫാർമസിന്റെ മുമ്പിൽ ഉപ്പ നിൽക്കുന്നു, അതേതാണ്? യഖൂമുൽ വാലിദു അമാമ സൈദരിയ. പിന്നെ പരിശോധിക്കുന്നത് യഫ്ഹസു തബീബ് വൽ മരീദ, ഇവിടെ എടുത്ത് എഴുതണം. മനസ്സിലായോ? അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, നുഹല്ലിൽ വനക്തു വഫിൽ മസായ, വൈകുന്നേരം റജ നൗഫൽ, നൗഫൽ മടങ്ങി, ഇലാ വൈദിഹി അവന്റെ വീട്ടിലേക്ക്, മ അൽ ഫറഹ് സന്തോഷത്തോടെ മടങ്ങി, ബാദ തനാവുലിൽ അഷ അവന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം, ബദ യക്തുബ് വറഖത്തൽ അമൽ അവനൊരു ബക്ഷീറ്റ് ചെയ്യാൻ തുടങ്ങി, നുസായിദുഹു ഫി തഹ്ലീലിഹി ലോബത്തൽ കലിമാത്ത് പദപ്രശ്നം ക്രമീകരിക്കാൻ, പദപ്രശ്നം പരിഹരിക്കാനുള്ള വഴി അവന് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, മുസല്ലസ് ഉണ്ടോ, അതേതാണ്? ഡാ മുസല്ലസ് അല്ലെ. ഇതിന് നമ്മൾ എന്താ പറയാ? ഇതിന് മർഹം എന്നാ പറയാ അല്ലെ. മർഹം, മർഹം നമ്മളിവിടെ ഈ പെട്ടിയിൽ കണ്ടെത്താം. ശരി, നമുക്ക് ഓരോന്ന് കണ്ടെത്താം. ഇവിടെ മർഹമാണ് അല്ലെ ആദ്യം. മർഹം, മർഹം എവിടെ നമ്മൾ കണ്ടെത്തുക? ദൈരിക്കുന്നു കേട്ടാ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ പെട്ടി ഇടണം, മർഹം എന്ന്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ബബഹ അല്ലെ, ബബഹ ആണ്. ബബഹ ഇതിന്റെ വാക്ക് എവിടെ നോക്കൂ, എങ്ങനെ കണ്ടെത്താം? ദാ ബബ ഹ, ഇത്രയും ഇങ്ങനെ ഇടണം. മനസ്സിലായോ? പിന്നുള്ളത് ഇതെന്താണ്? യഴ്സൂബാണ്, നമ്മളെ തുമ്പി. തുമ്പിയുടെ വാക്ക് എവിടെ നിങ്ങൾ കണ്ടെത്തു? യഴ്സൂബ് ദയിക്കുന്നു, യഴ്സൂബ് ഉണ്ടാവും, യഴ്സൂബ്. ഇനി ഇത് മിസ്തറയാണ്, മിസ്തറ സ്കെയില്. സ്കെയിലിന്റെ വാക്ക് എവിടെ നോക്കൂ, ദയിരിക്കുന്നു. ദാ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, മിസ്തറ റെഡി അല്ലേ. പിന്നെ അവസാനത്തെ ഇത് ഷറാബാണ്, ഷറാബ് നമ്മുടെ ഇത് ടോണിക്, ഷറാബ്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? പിന്നെ അപ്പൊ ഇത് ഇതിന്റെ നാലാമത്തേൻ്റെ ഉത്തരം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് ആ വാക്കുകൾ ഇവിടെ എഴുതും വേണം, ഒപ്പം ഇതും ചെയ്യും വേണം കേട്ടോ. ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ വാക്കുകള്. ഇനി ആറാമത്തെ പ്രവർത്തനം, നുമൈസു വനക്തു ബാദ കിതാബത്തിഹി, ആ നമ്മളെ മുകളിലെ പദപ്രശ്നം ചെയ്തതിന് ശേഷം, സഅദ നൗഫൽ ഉഖ്തഹു, നൗഫൽ തന്റെ സഹോദരിയെ സഹായിച്ചു, അല തമ്മീസിൽ കലിമാത്തി മുഫ്രദൻ വജമാൻ, താഴെയുള്ള വാക്കുകളിൽ മുഫ്രദും ജമ്മും വേർതിരിക്കാൻ വേണ്ടി സഹായിച്ചു. അപ്പൊ ഇതിലെ മുഫ്രദുകൾ ഈ കോളത്തിൽ എഴുതണം, ജമ്മുകൾ ഈ കോളത്തിൽ എഴുതണം. നമുക്ക് നോക്കുക. അപ്പോ ഇതില് ഞാന് ആദ്യം മുഫ്രദുകൾ പറയാം. നോക്കൂ, സഗീർ അല്ലെ, ചെറുത്, ഒരാളെ ഉള്ളു. ഹുസ്ന് ദുഃഖം, ഒരു ദുഃഖമേ ഉള്ളൂ. അതുപോലെ സഹ്ർ പൂവ് അല്ലെ, അത് മുഫ്രദാണ്, ഒരു പൂവേ ഉള്ളൂ. ഷജറത്ത് മരം, ഒരു മരമേ ഉള്ളൂ. പിന്നെ മദ്രസ, മദ്രസ, മദ്രസ എന്താണ്? സ്കൂൾ, ഒരു സ്കൂൾ. അപ്പൊ ഈ ഇത്രയും വാക്കുകൾ മക്കൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലെ. ഇനി ജമ്മുകൾ ഏതൊക്കെയാണ്? അപ്പോ ഔറാഖ്, ഔറാഖ് എന്ന് വെച്ചാൽ ഇലകൾ. മജല്ലാത്ത് മാഗസിനുകൾ. ഔലാദ് കുട്ടികൾ. ഷവാരിയ റോഡുകൾ. റസായിൽ കത്തുകൾ. ഇത്രയും വാക്കുകൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇതിൽ ചെയ്യാണ്ടായിരുന്നത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്കോർ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.